നമസ്കാരം രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടു സർക്കിൾസ് ബിലോ ഇന്റർസെക്ട് അറ്റ് പി ക്യു ആൻഡ് ലൈൻസ് ത്രൂ ദീസ് പോയിന്റ്സ് മീറ്റ് ദ സർക്കിൾസ് അറ്റ് എ ബി സി ഡി. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. Nokkike, the two circles below intersect at P and Q. Rendu circles ivide thannittund. Kaanallo, aa rendu circles P ilum Q ilum intersect cheyyunnund. Then intersect at P and Q and the lines through these points meet the circle A, B, C, D. എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്? ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ വരച്ചിരിക്കുന്ന ലൈൻസ് ആണ് എന്ത്? നമ്മുടെ എ, ബി, ഡി, സി എന്ന് പറയുന്ന നാല് പോയിന്റ്സ്. ആ പോയിന്റ്സുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരച്ചെടുക്കുവാണ്. വരച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദ ലൈൻസ് എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. പക്ഷെ ഇവിടെ ഈ എ സി എന്ന് പറയുന്ന ലൈനും ബി ഡി എന്ന് പറയുന്ന ലൈനും എന്തല്ല? പാരലൽ അല്ല. ഓക്കെ, ദെൻ പ്രൂവ് ദാറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ദെൻ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല, പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താവും? സൈക്ലിക് ആകും. ഏതാണ്? നമ്മുടെ ഈ വലിയ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആകുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫിൽ വേറെ ഒന്നുമില്ല. എന്താണ്? ഒരു സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് എങ്കിൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. പിന്നെ ഒരു പ്രോപ്പർട്ടി, ലീനിയർ പെയറിൻ്റെ പ്രോപ്പർട്ടി. ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ മറ്റേത് എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 6. ഈ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഇപ്പോൾ ഇതൊരു വലിയ ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ പിയും ക്യൂവും. അപ്പോൾ പിയും ക്യൂവും തമ്മിലൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ നമുക്കിവിടെ രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടും അല്ലേ? ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലും ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലും. ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസും എന്താണ്? സൈക്ലിക് ആണ് അല്ലേ? നമ്മുടെ എ, ബി, ക്യു, പിയുടെ നാല് വേർട്ടീസസിലും കൂടിയാണ് ഈ സർക്കിൾ പാസ് ചെയ്തു പോകുന്നത്. രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററലായ പി, ക്യു, ഡി, സിയുടെ നാല് വേർട്ടീസസിലും കൂടിയാണ് രണ്ടാമത്തെ സർക്കിൾ പാസ് ചെയ്തു പോകുന്നത്. ദാറ്റ് മീൻസ് ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസും എന്താണ്? സൈക്ലിക് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എയുടെ അവിടെ ഒരു ആംഗിൾ എടുക്കുന്നു, എക്സ് ഡിഗ്രി ആണെന്ന് പറഞ്ഞെടുക്കുന്നു. ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ്. ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് എടുക്കുന്നു. ഇവിടെ എന്താണ്? നമ്മുടെ എ, ബി, ക്യു, പി എന്ന് പറയുന്ന ഫിഗർ എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്, വിച്ച് ഈസ് സൈക്ലിക്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും അല്ലേ? ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക? 180 മൈനസ് 6 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമ്മുടെ ആംഗിൾ ബി, ക്യു, പി എന്ന് പറയുന്നത് 180 മൈനസ് 6 ഡിഗ്രി. ഇത് നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾസിൻ്റെയും പ്രത്യേകത എന്താണ്? ലീനിയർ പെയർ ആണ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. അതിൽ ഒരെണ്ണം എന്താണ്? 180 മൈനസ് 6 ആണെങ്കിൽ ഇവിടുത്തത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവിടെ എക്സ് വന്നാൽ നമ്മളിവിടെ എന്ത് ചെയ്യും? 180ൽ നിന്നും എക്സ് മൈനസ് ചെയ്യും ആണല്ലോ. അപ്പോൾ മറിച്ച് ഇവിടെ എക്സ് വന്നാൽ അപ്പുറത്ത് എന്തായിരിക്കും? എന്താണ്? എക്സ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 180ൽ നിന്നിട്ട് ഈ 180 മൈനസ് 6 മൈനസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ ഇവിടെ എന്തേ കിട്ടത്തുള്ളൂ? എക്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്? ആംഗിൾ ബി, ക്യു, ഡി ഈസ് ഈക്വൽ ടു ലീനിയർ പെയർ ആണ്. അപ്പോൾ 180ൽ നിന്നും ഈ ആംഗിൾ മൈനസ് ചെയ്യുക അല്ലേ? 180 മൈനസ് 180 ക്യാൻസൽ ചെയ്ത് പോവും. മൈനസും മൈനസും പ്ലസ് ആയിട്ട് എന്ത് കിട്ടും? എക്സ് ഡിഗ്രി തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏതെടുക്കാം? നമ്മുടെ പി ക്യു ഡി സി എടുക്കാം. പി ക്യു ഡി സി എന്താ പ്രത്യേകത? പി ക്യു ഡി സി എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ഡി സി ഈസ് ഓൾസോ സൈക്ലിക്. പി ക്യു ഡി സിയും സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമം 180 വരണമല്ലോ. അങ്ങനെയാണ് എങ്കിൽ ആംഗിൾ ക്യൂ അവിടെ എക്സ് ആണ് ആണല്ലോ. എങ്കിൽ ആംഗിൾ പി സി ഡി ഇവിടെ എന്ത് വരും? ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 180 മൈനസ് 6 സപ്ലിമെൻ്ററി അല്ലേ ആംഗിൾസ്, വിച്ച് ഈസ് ഈക്വൽ ടു 180 മൈനസ് 6 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സ് കൊടുത്തു, ഇവിടെ 180 മൈനസ് 6 കിട്ടി. ലീനിയർ പെയർ അനുസരിച്ച് ഇവിടെ എക്സ് കിട്ടി, സൈക്ലിക് അനുസരിച്ച് ഇവിടെ 180 മൈനസ് 6 എടുത്തു. Okay, so now we have a condition. This is identify this. We have to this. This is angle AX. That is angle C and 180 minus x1. Angle AX angle C 180 minus x. So, this clear? Steps. Okay, then this is the angle A and angle C compare the angles in the Prathega. In the Orana X, Orana 180 minus X on the Paranala, number angle A and angle C in the angles are supplementary. Supplementary angles are the forms in the two lines. One line when the cut team borana e rend angles form J they polar end lines in a war line when the cut team border in the form J under corresponding interior angle form J under a supplementary item form J no P rend angles and supplementary item form J the number A beam C D in the Irikim parallel side here which implies A B and C D are parallel. A beam C D parallel. Okay. Now, AB and CD are parallel. We know AC and BD are parallel. Now, we get AB and CD are parallel. Now, one pair is parallel. One pair opposite sides is parallel. What do we call the figure? A, B, D, C is trapezoid. One pair opposite sides is parallel. So, A, B, D, C is trapezoid. This trapezium cyclic ano? Alla, eppozhana cyclic agunathu? Isosceles trapeziums aanengil cyclic aagum. Alle nammal kandallo. Appo ee figure la nammade quadrilateral la trapezium aanennu manasilayi. Eppozhayirikkum idu isosceles trapezium agunathu? Eppozhana the ee rendu sides equal aayittu varumbo aanallo. That means nokkike ivide oru parallelogram undu. Idu isosceles trapezium agunathu E end side in length equal agumbo ana. Anallo, apo angana equal it isosceles trapezium annal matrame namakku endu varakkan pattullu cyclic aakkan pattullu adine alle appo ivide endha idu isosceles trapezium aaganamengil endake irikana condition nammade ee rendu side equal aayirikkanam alle if ABCD is cyclic eppozhana eppozaavunathu cyclic aagunathu AC is equal to BD agumbarana. AC equal to BD means endha agumbo isosceles trapezium. Isosceles trapezium agumbarithekana nammude travelliye endana quadrilateral endha agunathu cyclic agunathu aanallo appo isosceles aaganalla condition aanu edha AC um BD um equal aaguga ennallathu. Ini nokkike question prove that if these lines are of equal in length. Prove that these AC and BD are of equal in length, then ABDC is a cyclic. Analla, the meaning is that isosceles trapezium. That is trapezium that is isosceles condition AC and BD equal. That means if AC and BD are an equal length, then ABDC become an isosceles become a cyclic quadrilateral. Okay, now we have a section. Sixth question, the second part is three circles. In the picture, the circles on the left and right intersect the middle circle P, Q, R, S. The line joining them meet the left and right circles at A, B, C, D. Prove that ABDC is cyclic. Okay. This is the middle circle. Left and right are two circles. The P and Q meet and R and S meet. Then, the lines joining them meet the left and right circles at A, B, C, D. Left circle and right circle meet in the point join J extend. Here QS extend. Okay. Now we get A, B, D, C. Now we get a quadrilateral. we have to prove that ABDC is a cyclic quadrilateral. എന്താണ് ഈ ABDC എന്ന് പറയുന്ന വലിയ quadrilateral cyclic ആണെന്ന് prove ചെയ്യണം. ഇവിടെ നമ്മൾ സർക്കിൾസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ കൂടെയാണ് നമുക്ക് എന്ത് വരച്ചിരിക്കുന്നത് ഈ ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ രണ്ട് ഫിഗർ ആയിരുന്നപ്പോൾ നമ്മൾ വരച്ചതുപോലെ തന്നെ ഇവിടെയും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യിപ്പിക്കാം. ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ക്വാഡ്രിലാറ്ററൽസ് ആ കിട്ടുന്നതെന്ന് നോക്കിക്കേ 1, 2, 3 മൂന്ന് ക്വാഡ്രിലാറ്ററൽസ് കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. എന്താ ചെയ്യാൻ പറ്റുന്നത് let angle A is equal to x degree. A, B, Q, P is cyclic, therefore angle Q is equal to എങ്ങനെയാ വരുന്നത് 180 minus x. Opposite angles supplementary ആണല്ലോ. Okay, next one linear pair ന്റെ property. ഇവിടെ 180 minus x ആണെങ്കിൽ ഇവിടെ നേരെ എന്ത് വരും x വരുമല്ലോ. x വന്നാൽ 180 minus x ഉം വരും. Okay, linear pair ന്റെ property apply ചെയ്യാം. Then ഇനി ഏതെടുക്കുക നമ്മുടെ പി ക്യു എസ് ആർ എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അതും സൈക്ലിക് ആണ്. അവിടെയും എന്തെടുക്കാം ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്നുള്ള പ്രോപ്പർട്ടി എടുക്കാം അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും 180 മൈനസ് എക്സ്. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ അറിയാം. ഇനി നോക്കിക്കേ ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ വരുന്നത് ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എക്സ് വരും. ഓക്കെ, വീണ്ടും എന്ത് വരും നമ്മുടെ ആർ എസ് ഡി സി എന്ന് പറയുന്നത് വീണ്ടും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് വന്നാൽ ഇവിടെ എന്താ വരുന്നത് 180 മൈനസ് എക്സ് നമുക്ക് കിട്ടി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. എന്താണ് സൈക്ലിക്കിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടി സപ്ലിമെന്ററി ആണ്. ലീനിയർ പെയറിൻ്റെ പ്രോപ്പർട്ടി സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പ്രോപ്പർട്ടി, ലീനിയർ പെയർ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ പ്രോപ്പർട്ടി. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന് നോക്കിക്കേ ആംഗിൾ എ ഈക്വൽ ടു എക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എൻഡ് ചെയ്തത് എവിടെയാണ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സിൽ എൻഡ് ചെയ്തു. ബാക്കി എല്ലാ സ്റ്റെപ്സും എഴുതിക്കോളുക, അത് സിമ്പിളാണ് എഴുതാൻ. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തത് എവിടെയാണ് ആംഗിൾ ഡി 180 മൈനസ് എക്സിൽ എൻഡ് ചെയ്തു. നോക്കിക്കേ ഒരെണ്ണം എക്സ് ആണ്, ഒരെണ്ണം 180 മൈനസ് എക്സ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ് സപ്ലിമെന്ററി ആണെന്നാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡൗട്ട് അങ്ങ് തീരുമല്ലോ. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എന്ത് വരും 180 ഡിഗ്രി. എന്തായിരുന്നു 180? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്തല്ലേ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. ഈ എയും ഡിയും എന്താണ് നമ്മുടെ വലിയ ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി എന്ന് പറയുന്ന വലിയ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരുന്നു എയും ഡിയും അല്ലേ. ഇപ്പോൾ നമുക്കത് എന്ത് കിട്ടി? അത് സപ്ലിമെൻ്ററി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ദെയർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. താങ്ക് യു.